डांस कल ഞാൻ പേര് വിളിക്കുന്ന കുട്ടികളായിരിക്കും ഫംഗ്ഷൻ ഡാൻസ് ചെയ്യുന്നത്. ഓക്കെ, നീതു രാഘവ്, പ്രിയങ്ക മേനൻ, ഈ രണ്ട് കുട്ടികളായിരിക്കും ഡാൻസ് ചെയ്യുന്നത്. ഇവരെ കൂടാതെ മൂന്നാമതായി ചിന്നു ഡാൻസ് ചെയ്യും. എന്തായി ഡാൻസ് ചെയ്ത് നീ പുറത്തായല്ലേ? എന്താ എന്ത് പറ്റി ജിന്നു, എന്തിനാ നീ വിളിച്ചേ? ഞാൻ ഡാൻസിന്റെ റിഹേഴ്സൽ ടെസ്റ്റ് പാസ്സായമ്മേ. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ജിന്നുവിന് ഡാൻസ് കളിക്കാൻ അവസരം കിട്ടുമെന്ന്? അതുപോലെ തന്നെ സംഭവിച്ചു. ഏത് ഡാൻസ് അമ്മോൾ കളിക്കാൻ പോകുന്നേ? അമ്മേ, ശരിക്കെന്താ സംഭവിച്ചെന്നറിയോ? വേണ്ടപ്പോ ഇപ്പൊ ഒന്നും പറയണ്ട. ഞാൻ ഏത് ഡാൻസാ കളിക്കുന്നേന്ന് ലക്ഷ്മിമ്മക്ക് അറിയണമെങ്കിൽ ലക്ഷ്മിമ്മ ഡാൻസ് ആണ് വരട്ടെ. അന്ന് ഞാൻ സമ്മാനം വാങ്ങിക്കുന്ന കാണാൻ ലക്ഷ്മിമ്മ വന്നില്ല. ഇപ്രാവശ്യമെങ്കിലും വരുമെന്ന് നോക്കാലോ. നീ അതോർത്ത് വിഷമിക്കണ്ട മോളെ, ഇപ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും വരും. അപ്പൊ വാ മോള്. വാക്ഷി, ഇതാണ് നിന്റെ ബുദ്ധി? എന്തൊക്കെ വീരവാദം മുഴക്കിട്ട നീ ഇവിടുന്ന് പോയത്? അവളെ നാണം കെടുത്താൻ നല്ലൊരു അവസരം കിട്ടിയിട്ട് അതൊക്കെ തൊലച്ചിട്ട് വന്ന് നിക്ക. അംബികാണ്ടി, അവളുടെ ഡാൻസ് കാണാൻ അമ്മ വരും, പക്ഷേ അവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. അതിനുള്ള പണി ഞാൻ ഒപ്പിച്ചു വെക്കും. ആന്റി നോക്കിക്കോ. നമസ്കാരം, ജ്ഞാനപീഠം ജേതാവ് ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ മോഹം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. പഠിച്ച വിദ്യാലയത്തെ കുറിച്ചും കുട്ടിക്കാലത്തെ കുറിച്ചും മനോഹരമായി വർണ്ണിക്കുന്നതാണ് ഈ കവിത. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയം, തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മരമൊന്നൊലുത്തുവാൻ മോഹം, അടരുന്ന കാൽമണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്നു തിന്നുവാൻ മോഹം, തൊടിയിലെ കിണവെള്ളം പോലിക്കൊടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം, ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടേ. ചിന്നുന്റെ ഡാൻസ് കഴിഞ്ഞു. ചിന്നുന്റെ ഡാൻസ് മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ നിങ്ങൾ മിസ്സാക്കി. ആ പോട്ടെ, നീ ചെന്നിരിക്കെ. ശ്രുതി പിന്തുടരുവാൻ മോഹം, വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. നന്ദി, നമസ്കാരം. അച്ഛാ, എന്റെ കവിത കേട്ടിട്ടല്ലേ പോവുള്ളൂ. ഞങ്ങൾ നിന്നെ കവിതയൊക്കെ ഒന്നും വന്നേയല്ല, ചിന്നുവിനെ ഡാൻസ് കഴിഞ്ഞ അന്നേരം പോകും. ദീപചന്ദ്രനെ പറ്റിക്കാൻ പറയുന്ന മോനെ, ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നിന്റെ കവിതയും കേട്ട് ചിന്നുവിന്റെ ഡാൻസും കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. മോനെ, ആദ്യം നടക്കുന്നത് ചിന്നുവിന്റെ ഡാൻസ് ആണോ മോന്റെ കവിതയാണോ? ചിന്നു ചേച്ചിയുടെ ഡാൻസാ, പിന്നെ ഉള്ള എന്റെ കവിത. ഓ, കവിത നിനക്ക് വൃത്തിയായിട്ട് ഓർമ്മയുണ്ടല്ലോ, അതോ മറന്നോ? ഓർമ്മയുണ്ട് അച്ഛാ. അഥവാ മറന്നു പോയാ, അന്ന് വീട്ടിൽ വെച്ച് പറഞ്ഞു തന്നില്ലേ, അതുപോലെ പറഞ്ഞു തന്നാ മതി. അയ്യടാ,
നീ കവിത മറന്നിട്ട് ഇങ്ങോട്ട് വന്നേക്ക്, നല്ല ചുട്ട അടി കിട്ടും. ആണോ? ഇല്ലടാ, വാ കാണാം. ഡാൻസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അമ്മേ. മിണ്ടാതിരിക്ക, ചിലപ്പോ ചിന്നു ചേച്ചിയുടെ പേരായിരിക്കും ആദ്യം വിളിക്കുക. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് പ്രിയങ്ക. അമ്മേ, ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചിന്നു ചേച്ചിയുടെ ഡാൻസ്. മോനെ, നിന്റെ ചിന്നു ചേച്ചി എവിടെയുള്ള? ചിന്നു ചേച്ചി ഗ്രീൻ റൂമിലല്ലേ. ചേച്ചിയെ ഒരുക്കുന്നത് ഞാൻ പോയി നോക്കിയിരുന്നു. ഡാൻസിന്റെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ ചേച്ചിയെ കാണാൻ നല്ല രസമുണ്ട്. പ്രിയങ്ക, നിന്റെ പേര് അനൗൺസ് ചെയ്തു, വേഗം ചെല്ലേ. ചെല്ലു മോളെ, അടുത്തത് നിന്റെ പേരായിരിക്കും വിളിക്കുന്നേ. ആണോ? എന്നാ ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. കുട്ടി, വെള്ളം കുടിച്ചാ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അവക്ക് പേടിയുള്ളോണ്ടല്ലേ വെള്ളം കുടിക്കുന്നേ, അല്ലേ ചിന്നു? മനുഷ്യൻ ഇവിടെ രാവിലെ മുതൽ ഒരേ നിപ്പ് നിക്കുക. ഇങ്ങ തന്നേക്ക്, ഞാൻ ഇട്ട് കൊടുക്കാം. അടിപൊളി ഫംഗ്ഷനാ, നീ ഡാൻസ് ചെയ്ത് എല്ലാവരും ഞെട്ടിക്കണം. ലക്ഷ്മി വന്നോ പൊന്നു? അമ്മ മാത്രമല്ല, എല്ലാവരും വന്നു. അച്ഛനും വല്യച്ഛനും ദീപുചേട്ടനും അപ്പൂ ഒക്കെ നിന്റെ ഡാൻസ് ആണ് കാത്തിരിക്ക. നീ ഡാൻസ് കളിക്കുമ്പോ അവർക്കൊക്കെ വരാതിരിക്കാൻ പറ്റുമോ? ഞാനും നിന്റെ ഡാൻസ് ആണ് കാത്തിരിക്ക. ഓ, കഴിഞ്ഞല്ലോ, എപ്പൊ തുടങ്ങിയതാ? ഇത്ര നേരമായിട്ട് ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. അയ്യോ, ഇത്ര നേരമായിട്ട് ചായ പോലും കുടിച്ചില്ലേ? ഇല്ലെന്നേ. എങ്കി ആന്റി പോയി കുടിച്ചിട്ട് വാ, പുറത്ത് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. ആണോ? എങ്കി ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. ചിന്നു, പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിനക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? കുടിക്കുന്നെങ്കി ഇപ്പൊ കുടിച്ചോ, അല്ലെങ്കിൽ പിന്നെ ഡാൻസ് കഴിഞ്ഞിട്ടേ കുടിക്കാൻ പറ്റൂ. ഓ, അങ്ങനെയാണോ? എന്നാ ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. മണിമുത്ത് പൊന്മുത്ത് കണ്ണഞ്ചും നിറമുത്ത്.
കണ്ടസ്റ്റന്റ് ചിന്നു. ചിന്നു, മാം നിന്റെ പേര് അനൗൺസ് ചെയ്തു, വേഗം ചെല്ല്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ചിന്നു. മോളെ വേഗം ചെല്ല്, നിന്റെ പേരാ വിളിച്ചോണ്ടിരിക്കുന്നെ. ഏ ചിന്നു, ഈ ഷൂ നിന്റെ അല്ലേ, ഇട്ടിട്ട് പോ. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഊരിയാ മതി. കളിക്കാൻ വേണ്ടിയല്ലേ അവള് ഡാൻസ് കളിക്കുന്നെ. ഇനി അവൾ എങ്ങനെ കളിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്തോ പ്രശ്നമുണ്ടല്ലോ സർത്തട്ട. എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. എത്ര തവണ ചിന്നുവിന്റെ പേര് വിളിച്ചു, എന്നിട്ടോട് വരാത്ത എന്താ? അച്ഛാ, ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. വേണ്ട മോനെ, ചിലപ്പോ ഒരുങ്ങാൻ താമസിച്ചാണ്, അല്ലാതെ വേറെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ മാം, ആ പെണ്ണ് ഡാൻസ് കളിക്കാനൊന്നും കഴിയില്ലെന്ന്. അവൾക്ക് എന്താ പറ്റിയെന്ന് പറ. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഡാൻസ് കളിക്കാൻ അവൾക്ക് പേടിയും. മാം എത്ര തവണ അവിടെ പേര് വിളിച്ചാലും അവള് വരില്ല. അവൾക്ക് പേടിയാണെന്നും ഡാൻസ് കളിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ കുട്ടികളുടെ സൈക്കോളജി നമുക്കറിയാലോ. നിങ്ങൾ ആദ്യം ഗ്രീൻ റൂമിൽ പോയി നോക്ക്, വെറുതെ ഊഹിച്ചൊന്ന് എഴുന്നള്ളിക്കണ്ട. അല്ല മാം, അത് ചിന്നു എത്തിയല്ലോ. എവിടെയായിരുന്നു മോളെ ഇതുവരെ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാ. മോളിപ്പോ എടുക്കൊന്നും വേണ്ട കേട്ടോ, നല്ലോണം പെർഫോം ചെയ്യണം. ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അവളെ കണ്ടിരുന്നു. അവൾക്ക് നല്ല പേടിയുണ്ട്, കൂടെ കൂടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. സോറി ഫോർ ദ ഡിലേ. ഇനി നിങ്ങൾക്ക് മുന്നിൽ നൃത്തം അവതരിപ്പിക്കാൻ പോകുന്നത് ചിന്നു ആണ്. ഏ, ഒരിക്കലുമില്ല. അപ്പൊ മേഡം അനൗൺസ് ചെയ്തതോ? നീ വെയിറ്റ് ചെയ്, എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിന്നു റെഡിയല്ലേ? അനന്യ, മ്യൂസിക് പ്ലേ ചെയ്തോളൂ. ശരി മാം. ലക്ഷ്മിക്ക് സന്തോഷാവോ? നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴേ നീ അങ്ങ് ഉറപ്പിക്കാതെ ആദ്യം അതിനുള്ള അവസരം കിട്ടുമെന്ന് നോക്കി.
പിന്നല്ലേ സന്തോഷിക്കുന്നത്? അവസരമൊക്കെ കിട്ടും, അപ്പച്ചി നോക്കും. ചിന്നു മറ്റാരെക്കാളും നന്നായി ഡാൻസ് ചെയ്യും. മോളെ, ശ്രദ്ധിച്ച് റിഹേഴ്സലൊക്കെ ചെയ്യണം കേട്ടോ. നീ ഡാൻസ് ചെയ്യുന്നുണ്ട് ഞാൻ അതിശയിച്ചിരുന്നു പോണം. അത്ര നന്നായിട്ട് ഡാൻസ് ചെയ്യണം.